പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ച് ഐ എസ് എൽ ഫുട്ബോളിൽ വിജയ തുടർച്ചയ്ക്കായാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്ന് കളിക്കളത്തിലിറങ്ങുന്നത്. ചെന്നൈയിൻ എഫ് സിയാണ് എതിരാളി. 7 പോയിന്റ് മാത്രമുള്ള ചെന്നൈയിൻ 7ാം സ്ഥാനത്താണ്. നേർക്കുനേർ പോരാട്ടങ്ങളിൽ ഒപ്പത്തിനൊപ്പമാണ് ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിനും. ഐ എസ് എല്ലിൽ ഇതുവരെ കളിച്ച 20 മത്സരങ്ങളിൽ 6 മത്സരങ്ങൾ വീതം ഇരു ടീമുകളും ജയിച്ചു. ബാക്കി കളികൾ സമനിലയിൽ പിരിഞ്ഞു. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 8-നാണ് കളി. മുൻ ചാമ്പ്യന്മാരായ ഹൈദരാബാദ് എഫ് സിയെ 1 ഗോളിന് തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് മഞ്ഞപ്പട. ബ്ലാസ്റ്റേഴ്സിൽ അംഗമാവുന്നത് വലിയ ഉത്തരവാദിത്തമാണെന്നാണ് കോച്ച് ഇവാൻ ഉക്കമനോവിച്ച് ഇന്നലെ പ്രീ മാച്ച് പ്രസ് മീറ്റിൽ പറഞ്ഞത്. ആരാധകരുടെ പിന്തുണയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തെന്നും ഉക്കമനോവിച്ച് പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള ഫുട്ബോൾ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഹോം ഗ്രൗണ്ടിലും എതിരാളിയുടെ ഗ്രൗണ്ടിലും ഇത്രയേറെ പിന്തുണ കിട്ടുന്ന മറ്റൊരു ടീമില്ല. ഇതുകൊണ്ട് തന്നെ ടീം ആരാധകർക്ക് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. അവർക്കായി മികച്ച പ്രകടനം നടത്താൻ ശ്രമിക്കുന്നുമുണ്ട് എന്നുമാണ് കോച്ച് പറഞ്ഞത്. ടീമിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ആശാൻ സംസാരിച്ചു. കളി മികവിനൊപ്പം വ്യക്തിത്വ വികസനവും പരിശീലനത്തിലൂടെ പകർന്നു നൽകുന്നു. മികച്ച താരങ്ങളെ കണ്ടെത്തുകയും വളർത്തിയെടുക്കുകയുമാണ് ടീമിന്റെ ലക്ഷ്യം എന്നും ആശാൻ പറയുകയുണ്ടായി. സ്വന്തം ആരാധകർക്ക് മുന്നിൽ തോൽവി അറിയാതെയാണ് സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കുതിപ്പ്. ഇന്ന് വിജയിച്ചാൽ 19 പോയിന്റുമായി കൊമ്പന്മാർ 1ാം സ്ഥാനം തിരിച്ചുപിടിക്കും. എന്നാൽ ഗോവ ബ്ലാസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് 1 മത്സരം കുറവാണ് കളിച്ചത്. ഇന്ന് സമനില നേടാനായാൽ പോലും ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഗോവയെ മറികടന്ന് ടേബിളിൽ തലപ്പത്തെത്താം. സീസണിലെ 3ാം വിജയം ലക്ഷ്യമിട്ടാണ് ചെന്നൈയിൻ എഫ് സി ഇന്ന് കൊച്ചിയിൽ കളിക്കാനിറങ്ങുന്നത്. സീസണിൽ ഇതുവരെ മികച്ച ഫോമിലേക്ക് ഉയരാൻ കഴിയാത്തത് അവർക്ക് തിരിച്ചടി തന്നെയാണ്. കളിച്ച 7 കളികളിൽ 4 തോറ്റ അവർ ജയിച്ചത് 2ൽ മാത്രം. 1 എണ്ണം സമനിലയിലും പിരിഞ്ഞു. വിലക്കിന് ശേഷം കളത്തിലെത്തിയ മിലോസ് ഡിൻസിച്ചിന്റെ ഗോളിലാണ് കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയം സ്വന്തമാക്കാൻ സാധിച്ചത്. പ്രതിരോധ താരമാണെങ്കിലും ഈ മോണ്ടിനേഗ്രോക്കാരൻ കളിക്കളത്തിൽ എല്ലായിടത്തും എത്തിയിരുന്നു. പന്തടക്കത്തിൽ പിന്നിലായ ബ്ലാസ്റ്റേഴ്സ് നിരവധി ഗോൾ ശ്രമങ്ങൾ നടത്തിയെങ്കിലും വല ലക്ഷ്യമാക്കി പന്തെത്തിയത് 2 തവണ മാത്രമായിരുന്നു. ആക്രമണങ്ങൾക്ക് മൂർച്ചയില്ലെന്ന പോരായ്മയുമുണ്ട്. അതോടൊപ്പം പ്രതിരോധ നിര മികച്ച കളിയാണ് പുറത്തെടുത്തത്. ഡാനിഷ് ഫറൂഖ് ഉൾപ്പെടുന്ന മധ്യനിരയും മികച്ച പ്രകടനമാണ് നടത്തിയത്. പോരായ്മകൾ നികത്തി ചെന്നൈയിനെതിരെ മികച്ച വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത്. അഡ്രിയാൻ ലൂണ, ക്വാമ പെപ്ര, ഡൈസുകെ സക്കായി, രാഹുൽ തുടങ്ങിയ താരങ്ങൾ ഹൈദരാബാദിനെതിരെ മികച്ച പ്രകടനവും നടത്തിയിരുന്നു. എന്നാൽ ക്വാമ പെപ്ര ഗോളടിക്കുന്നതിൽ മികവ് കാണിക്കുന്നില്ല എന്നതാണ് ടീമിന് ദോഷകരമായിട്ടുള്ളത്. ഗോൾ വലയ്ക്ക് കീഴിൽ സച്ചിൻ സുരേഷിന്റെ മികവും വിജയത്തിന് നിർണായകമായി മാറിയിരുന്നു. ടീമിൽ ആശാൻ ഇവാൻ മുഖമനോവിച്ച് കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയില്ല. സീസണിൽ ചെന്നൈയിന്റെ 4ാമത്തെ എവേ മത്സരമാണ് കൊച്ചിയിൽ നടക്കുന്നത്. അവസാന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനോട് സമനില വഴങ്ങിയിരുന്നു. കൊച്ചിയിലെ ആരാധകർക്ക് മുന്നിലെ മത്സരം വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും മികച്ച പ്രകടനം നടത്തി വിജയമാണ് ടീം ലക്ഷ്യമിടുന്നതെന്ന് ചെന്നൈയിൻ പരിശീലകൻ ഓവൻ കോയിലും പറഞ്ഞു. മുൻ ബ്ലാസ്റ്റേഴ്സ് താരം വിൻസി ബരേറ്റി ഉൾപ്പെടെ ചെന്നൈയിൻ നിരയിലുണ്ട്. പോയിന്റ് ടേബിളിൽ 16 പോയിന്റുമായി എഫ് സി ഗോവയാണ് മുന്നിൽ. ഇത്ര തന്നെ പോയിന്റ് ഉണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഗോൾ വ്യത്യാസത്തിൽ പിന്നിലാണ്.